കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അശ്ലീല ഫേസ്ബുക്ക് പേജുകളിൽ പങ്കുവച്ച മുൻ എസ് എഫ് ഐ നേതാവിനെതിരെ പോക്സോ ചുമത്തി ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് കോളേജ് വിദ്യാർത്ഥിനികളുടെ സാധാരണ രീതിയിലുള്ള ചിത്രങ്ങളാണ് അശ്ലീല ഫേസ്ബുക്ക് പേജ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും തോന്നലുണ്ടാവും ഈ വിദ്യാർത്ഥിനികളുടെയും അശ്ലീല ചിത്രമാണോ എന്ന് അങ്ങനെയല്ല കോളേജ് വിദ്യാർത്ഥിനികളുടെ സാധാരണ രീതിയിലുള്ള ചിത്രങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവാം ഫേസ്ബുക്കിലിടുന്ന ഫോട്ടോ ആവാം വാട്സപ്പിലുള്ള ഫോട്ടോ ആവാം അത്തരത്തിലുള്ള ഫോട്ടോകൾ എടുത്തിട്ട് അശ്ലീല ഫേസ്ബുക്ക് പേജുകളിൽ അത്തരം ചിത്രങ്ങളുടെ ഇടയിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഒരു ദുരുദ്ദേശപരമായ താല്പര്യം വന്നേക്കും ആ ലക്ഷ്യത്തോടു കൂടി ഫേസ്ബുക്ക് പേജുകളിൽ കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ പങ്കുവച്ച മുൻ എസ് എഫ് ഐ നേതാവിനെതിരെയാണ് പോക്സോ ചുമത്തിയിരിക്കുന്നത് കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത്തിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഇരുപതിലേറെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ രോഹിത് ഇത്തരത്തിൽ അശ്ലീല സൈറ്റുകളിൽ പങ്കുവച്ചിരുന്നു ശങ്കര കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീ പോലീസ് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചത് വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് കാലടി പോലീസ് രോഹിത്തിനെതിരെ പോക്സോ ചുമത്തി കേസെടുത്തത് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ ചിത്രങ്ങൾ നൽകുന്നതിലൂടെ പലരും പല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ടും അറിവുകളുണ്ട് അശ്ലീല വെബ്സൈറ്റുകളിലേക്ക് അശ്ലീല വീഡിയോകൾ അശ്ലീല ഫോട്ടോകൾ എന്നിവ അടക്കം നൽകുന്നതിലൂടെ വരുമാനമുണ്ടാക്കുകയും മറ്റും ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുന്നുമുണ്ട് അതുവഴി വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കിയവരുടെ ചരിത്രവും നമ്മുടെ മുന്നിൽ മുന്നിലുണ്ട് പ്രത്യേകിച്ചും സ്വർണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ അശ്ലീല വെബ്സൈറ്റുകളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടെങ്കിലും വീട്ടിൽ സ്വർണം വാങ്ങിച്ചു വയ്ക്കാമെന്ന് വിചാരിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു